ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ ഒരു അല്ലേ ഒരു പട്ടിക തയ്യാറാക്കുന്ന സമയത്ത് തന്നെയാണ് സി പി എമ്മിന് ശക്തമായ ഒരു തിരിച്ചടിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഇത് പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന ഒരു ഒറ്റ വാചകം മാത്രമാണ് എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുമെന്നാണ്, ഉത്തരവിന്റെ ബാക്കി കാര്യങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുമെന്നാണ്. പക്ഷേ പെറ്റീഷൻ ഡിസ്മിസ്ഡ് എന്ന് പറയുമ്പോൾ പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കണം എന്നുള്ളതാണ്. അപ്പോൾ എസ് എഫ് ഐയുടെ അന്വേഷണം റദ്ദാക്കില്ല എന്ന് പറയുമ്പോൾ എസ് എഫ് ഐക്ക് തുടർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നാണ്. ഇപ്പോൾ തന്നെ രേഖകൾ ഹാജരാക്കണമെന്ന് എക്സാലോജിക്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെ എക്സാലോജിക് രേഖകൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിടത്തും ഹാജരാക്കാത്ത ആ രേഖകൾ എക്സാലോജി ഹാജരാക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് എസ് എഫ് ഐ ഒ ഇതിനകം തന്നെ കർണാടക ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ ആർ ഒ സിയുടെ അന്വേഷണത്തിൽ കൃത്യമായിട്ട് ആ ക്രമക്കേടുകൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുള്ള സാഹചര്യം, ഇത് രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്കും മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സി പി എം ഇതിനെ രാഷ്ട്രീയമായി തന്നെ ഒരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലല്ല കർണാടക ഹൈക്കോടതിയിലാണ് ഇങ്ങനെ ഒരു ഹർജി തള്ളപ്പെട്ടിരിക്കുന്നത്. അതിന് അപ്പോൾ രാഷ്ട്രീയമാനം കൂടുകയാണ് അല്ലേ? മനുഷ്യ ഈ ഇതുവരെ ഹാജരാക്കാത്ത ഏതൊക്കെ രേഖയായിരിക്കും ഒരു പക്ഷേ എക്സാലോജിക്കിനും വീണാ വിജയനും ഹാജരാക്കേണ്ടി വരിക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എന്ത് സേവനമാണ് എക്സാലോജിക് സി എം ആർ എൽ കമ്പനിക്ക് നൽകിയത്? ഈ 1.72 കോടി രൂപ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മകളുടെ സ്വന്തം പേരിൽ 500,000 രൂപ ഓരോ മാസവും, അതുപോലെ തന്നെ എക്സാലോജിക് കമ്പനിക്ക് ലോൺ ഡയറക്ടറാണല്ലോ വീണ വിജയൻ മാത്രമാണ് ഡയറക്ടറായിരിക്കുന്നത്, ആ ഒരു കമ്പനിക്ക് 3,00,000 രൂപ ഓരോ മാസവും നൽകി 1.72 കോടി രൂപ ഇത്രയും തുക അക്കൗണ്ട് വഴി നൽകുന്നതിന് പകരമായിട്ട് എന്ത് സേവനമാണ് വീണ വിജയന്റെ കമ്പനി സി എം ആർ എല്ലിന് നൽകിയത്? ഇത് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഇതുവരെ രേഖകൾ വഴി ആവാസിക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എസ് എഫ് ഐ ഒക്ക് ഇതിന്റെ രേഖകൾ നൽകുവാൻ എങ്ങനെ വീണ വിജയനും എക്സാലോജി കമ്പനിക്കും കഴിയുമെന്നുള്ളതാണ്. ആകെയുള്ളത് അക്കൗണ്ടിലൂടെ പണം ട്രാൻസ്ഫർ ചെയ്തു, അതുകൊണ്ട് തന്നെ ലീഗലായിട്ടാണ് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞ് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും? നമ്മുടെ മുന്നിൽ സഹകരണ ഇടപാട് പോലെയുള്ള വൻ പോഴകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചത്, ഇപ്പോൾ വീണ വിജയന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് അത്ര വലിയ ഒരു ക്രമക്കേട് എന്ന് പറയുമ്പോൾ ശതകോടികളുടെ ഒരു ക്രമക്കേടല്ല, 1.72 കോടി രൂപ മാത്രം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്രമക്കേടാണെന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ശതകോടികളുടെ ഒരു ക്രമക്കേടിലേക്ക് പോകുന്നു. 135 കോടിയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആർ ഒ സിയുടെ കണ്ടെത്തലുണ്ട്, ആദായനികുതി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട് എന്നുള്ള കാര്യം എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയിൽ പറയുമ്പോൾ അതിനെ ഹൈക്കോടതി എതിർത്തിട്ടില്ല എന്നല്ലേ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മഞ്ജുഷ ഒരു കാര്യം കൂടി, ഈ എക്സാലോജിക്ക് ഇതിന്റെ അകത്ത് ഒരു കക്ഷിയാണ്. അതിനുമപ്പുറം ഈ മാസപ്പടി രേഖയിൽ പരാമർശിച്ച മറ്റ് വ്യക്തികളുണ്ടല്ലോ, പി വി എന്ന പേരുണ്ട്, ആർ സി എന്ന പേരുണ്ട്, ഒ സി എന്ന പേരുണ്ട്. അപ്പം ഇതും എന്തായിരിക്കും എന്നൊരു പരിശോധനയിലേക്ക് എസ് എഫ് ഐ ഒ ഇനി കടക്കുമോ? അങ്ങനെ ഉണ്ടാകും. എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന ഈ 1.72 കോടിയുടെ ക്രമക്കേട് മാത്രമല്ല, അതുകൊണ്ടാണല്ലോ എസ് എഫ് ഐ ഒയോട് എന്താണ് അന്വേഷിക്കുന്നതെന്ന് കർണാടക ഹൈക്കോടതി ചോദിച്ചപ്പോൾ എസ് എഫ് ഐയുടെ അഭിഭാഷകൻ പറഞ്ഞത് ഇത് ഈ 1.72 കോടിയിൽ നിൽക്കുന്ന ഒരു അന്വേഷണമല്ല എന്ന്. അവിടെയാണ് 135 കോടി രൂപയുടെ ക്രമക്കേട് എന്നുള്ള കാര്യം ആദായനികുതി വകുപ്പിന്റെ ഇന്റർവ്യൂ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തി എന്നുള്ള കാര്യം എസ് എഫ് ഐ ഒ പറഞ്ഞത്. അതായത് പി വി മാത്രമല്ല, അതിൽ ആർ സി, ഒ സി, കുഞ്ഞാലിക്കുട്ടി ഇവരുടെയൊക്കെ പേരുകളുണ്ടല്ലോ, അതെല്ലാം ഈ ക്രമക്കേടിന്റെ ഭാഗമാണ്. അതായത് സി എം ആർ എൽ കമ്പനി തങ്ങൾക്ക് അനധികൃതമായിട്ട് എന്തെങ്കിലും ഫേവർ കിട്ടുന്നതിന് വേണ്ടി ഈ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൊടുത്തു എന്നുള്ള ആ മൊത്തത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതാണല്ലോ ഷോൺ ജോർജും പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഹർജിയിലും അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ 1.72 കോടിയുടെ ഇടപാടിൽ നിൽക്കുകയില്ല, ഈ പറയുന്ന 135 കോടിയുടെ ഇടപാടിൽ നിൽക്കുകയില്ല, ഈ കൊല്ലത്തെയും ആലപ്പുഴയും തീരദേശ മേഖലയിൽ നിന്നുള്ള കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് അതുകൂടി ഇതിനകത്ത് ഇൻവോൾവ് ആവുമെന്ന് പറയുമ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല, എസ് എഫ് ഐയുടെ അന്വേഷണം വലിയ തലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് തടയിടാൻ കർണാടക ഹൈക്കോടതി ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് എസ് എഫ് ഐക്ക് ആശ്വാസം പകരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ കോടതി പരാമർശിച്ച ഒരു കാര്യം, ഇപ്പോൾ അറസ്റ്റിന് സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ അറസ്റ്റില്ല എന്ന് എസ് എഫ് ഐ ഒ പറയുന്നുണ്ട്, പക്ഷേ രേഖകൾ മുഴുവൻ ഹാജരാക്കണമെന്ന് എക്സാലോജിക്കിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോടതിയിൽ നിന്നും ഇടക്കാല ഉത്തരവായിട്ടാണെങ്കിലും ഈ ഹർജി തള്ളുന്ന തള്ളിയ പശ്ചാത്തലത്തിൽ അറസ്റ്റും ചോദ്യം ചെയ്യലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമായിരിക്കും അല്ലേ? അതായത് രേഖകൾ ഹാജരാക്കണം എന്ന കാര്യം മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ എന്ന് കഴിഞ്ഞ ദിവസം എക്സാലോജിക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സമയത്ത് എസ് എഫ് ഐ ഒയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ കോടതി എടുത്തു ചോദിക്കുകയുണ്ടായി, അറസ്റ്റിന് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ തൽക്കാലം ഇല്ല എന്നുള്ള മറുപടിയാണ് എസ് എഫ് ഐ ഒ നൽകിയത്. ഇനി നമുക്ക് ഈ അഗസ്റ്റിന്റെ കാര്യത്തെക്കുറിച്ചും മറ്റ് നടപടികളുടെ കാര്യത്തെക്കുറിച്ചും കർണാടക ഹൈക്കോടതി എന്തെങ്കിലും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം, ഈ ഇതിന്റെ ഓർഡറിന്റെ യഥാർത്ഥ പകർപ്പ് അത് നാളെ അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയാലേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇവിടെ
ഈ അറസ്റ്റ് തടയുമോ എന്നുള്ള കാര്യത്തിൽ അറസ്റ്റിന് വേണ്ടി എന്തെങ്കിലും നോട്ടീസോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല അറസ്റ്റ് തടയേണ്ടേ ആവശ്യമുള്ളൂ. ഇപ്പോൾ SFIO തന്നെ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് SFIO പറഞ്ഞിട്ടില്ല, ചോദ്യം ചെയ്യൽ വേണ്ടി വരുമെന്ന് SFIO പറഞ്ഞിട്ടില്ല, മറിച്ച് രേഖകൾ നൽകുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രേഖകൾ നൽകണം എന്ന് പറയുമ്പോൾ ഈ രേഖകൾ നൽകുന്ന കാര്യത്തിൽ സഹകരിക്കണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞ ഹൈക്കോടതി സ്വാഭാവികമായിട്ടും ഈ പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നത് വഴി രേഖകൾ നൽകണം, അന്വേഷണവുമായി സഹകരിക്കണം എന്നുള്ളത് തന്നെയാണല്ലോ. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രേഖകൾ നൽകുമ്പോൾ ആ രേഖകൾ കൃത്യമായി വിശ്വസനീയമായ രേഖകൾ അല്ല എങ്കിൽ അടുത്ത നടപടി എന്നത് അന്വേഷണ ഏജൻസികൾക്ക് മുന്നിലുള്ളത് വിളിച്ചു വരുത്തലാണ് അല്ലെ, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തലാണ്. അതിനുശേഷം അത് കിട്ടിയില്ലെങ്കിൽ അറസ്റ്റ് എന്നുള്ള നടപടിയാണ്. പക്ഷെ അത് ഉടനെ ഉണ്ട് എന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷേ ഇതിൽ നിയമ പോരാട്ടങ്ങൾ തുടരും, അതിനൊരു സംശയവുമില്ല. ഇന്ന് കർണാടക ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് വന്ന ഉടൻ തന്നെ മേൽക്കോടതിയെ സമീപിക്കുവാനുള്ള ശ്രമം എന്തായാലും എക്സാലോജി കമ്പനി നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നമ്മൾ ഈ